വാലേക്കും സീ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റവ കേക്കാണ്. ഞാൻ മുട്ടയൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു റവ കേക്കാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. ചായക്കൊക്കെ പറ്റിയതാണ്, വൈകുന്നേരങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്ത്. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് റവ ആട്ടെടുത്തത്. വറുത്ത റവ എന്നുള്ള സാധാ റവയാണ്. അതിലേക്ക് ഞാൻ 3/4 കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക. ഒരു മൂടി എടുത്തിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കിയൊക്കെ ഇതിൽ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്കുള്ള കുറച്ച് മൈദ ഒന്ന് അരിപ്പയിലൂടെ അരച്ചെടുക്കാൻ കേട്ടോ. ഒരു 1/2 കപ്പ് മൈദ, 8 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ വേണം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ വേണം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് അരിപ്പയുടെ അരിക്കും നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് അരിച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഒന്നുകൂടി മിക്സ് ആക്കിയെടുക്കണേ. അപ്പോൾ ഞാനിതാ അരിപ്പയിലൂടെ അങ്ങനെ അരിച്ചതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് സ്പൂണോടി ഉപയോഗിച്ച് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സൈഡിലേക്ക് പിന്നെ മാറ്റി വെക്കാം നമുക്ക്. ഇനി ബാക്കി 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ റവ സോക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിതാ ഈ പൊടി ഒന്ന് മിക്സാക്കി മാറ്റി വെച്ചിട്ട് നമ്മളെ പാനൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഒരു സോസ് പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ബട്ടർ പേപ്പർ അടിയിൽ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. നമ്മളെ റവക്കൂട്ടിലേക്ക് നമുക്കിനി സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 8 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. ഞാനിത് ചെറിയ തരിയാത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. തൈരിന് നിർബന്ധമാണ് കേട്ടോ. തൈര് 1/6 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തത്. അധികം പുളിയില്ലാത്ത കുറച്ച് കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ തൈര് അങ്ങനെ മിക്സായി കിട്ടില്ല. ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സായി എടുക്കണേ. അല്ലെങ്കിൽ ഒരു പോക്ക് വെച്ചിട്ടോ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വെനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മിക്സായി വരുള്ളൂ നന്നായിട്ട്. അപ്പോൾ ഞാൻ വിസ്ക് എടുത്തിട്ട് ബീറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എടുത്ത് വെച്ച മൈദ ഇട്ട് കൊടുക്കണം. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, വിസ്ക് വെക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇത് റെഡിയായി വരുന്നുണ്ട് കണ്ടോ. ആ തൈരൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പതുക്കെ അങ്ങനെ മിക്സാക്കി എടുക്കുക. എല്ലാം മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുക അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. എന്തായാലും മതി. അപ്പോൾ ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മളെ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. കരിഞ്ഞു പോകും, ഇത് റവയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അടിയിലൊരു പത്തിരിച്ചട്ടിയോ എന്തോ വെച്ച് കൊടുത്താലും അങ്ങനെ കരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ 45-50 മിനിറ്റ് എടുത്തേക്ക് കേട്ടോ നമ്മളെ റവ കേക്ക് റെഡി ആവാൻ. അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്യട്ടോ. എന്നാലേ അത് കറക്റ്റ് കിട്ടുകയുള്ളൂ, അല്ലാതെ ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയും വീഡിയോസ് ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.